ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ മുബഷിർ അലി. മെഡി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ സ്ത്രീകളിൽ കാണുന്ന വന്ധ്യതയ്ക്കുള്ള പ്രധാനപ്പെട്ട 10 കാരണത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വന്ധ്യത വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണങ്ങൾ നാം അറിയേണ്ടതുമുണ്ട്. പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണം നാം വീഡിയോയിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു വന്ധ്യതയ്ക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? അതിലേറ്റവും ആദ്യം ഈ ഒരു പ്രായം ഏറുകയാണ്, അതല്ലെങ്കിൽ വിവാഹത്തിൻ്റെ പ്രായവും അതുപോലെ തന്നെ അവർ കൺസീവ് ചെയ്യാൻ നോക്കുന്ന പ്രായവുമെല്ലാം ഒരു 30 വയസ്സിന് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വന്ധ്യതയ്ക്കുള്ള സാധ്യത കൂടുകയാണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് അമിത വണ്ണമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിത ശൈലി മാറി, വ്യായാമമില്ലാത്ത ജോലികളും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് പോലുള്ള ഭക്ഷണങ്ങളെല്ലാം നാം കഴിക്കുന്നത് കാരണം അമിതവണ്ണം അതല്ലെങ്കിൽ ഒബീസിറ്റി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വന്ധ്യതയ്ക്കും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ വിപരീതം. അവിടെ അമിതവണ്ണമാണെങ്കിൽ തീരെ ന്യൂട്രീഷൻ ഇല്ലാത്ത മാൽന്യൂട്രീഷൻ, അതല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞ് എല്ലും തോലുമായി എന്നൊക്കെ നാം പറയുന്ന അത്രയും അധികം ശോഷിച്ച വ്യക്തികളിലും ഇതുപോലെ വന്ധ്യതയ്ക്കുള്ള ഒരു സാധ്യത നാം കാണുന്നുണ്ട്. നാലാമത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവരിൽ വ്യക്തമായിട്ടുള്ളൊരു ഓവുലേഷൻ. നമുക്കറിയാം, ഓരോ മാസത്തിൽ അവർക്കൊരു മെൻസസ് സമയമുണ്ട്, അതിൽ ഓവുലേഷൻ നടക്കുന്നുണ്ട്. ആ ഒരു ഓവുലേഷൻ വ്യക്തം ഇല്ലാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓവുലേഷൻ അതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ അവരുടെ യൂട്രസ് അതല്ലെങ്കിൽ ഗർഭപാത്രത്തിന് പലതരത്തിലുള്ള ഡിഫോമിറ്റി അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതുമായി ബന്ധുവരാം ഈ ഒരു വന്ധ്യതയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറുന്നുണ്ട്. അതൊക്കെ പിന്നീട് വരുന്ന ഒരു കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് നമ്മുടെ സ്ത്രീകളിൽ വളരെയധികം തൈറോയിഡ് രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തൈറോയിഡ് രോഗം പലതരത്തിലുള്ള ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ ഗോയിറ്റർ ഒക്കെ നമ്മൾ പറയുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ അതും എന്തിനു കാരണമാകുന്നുണ്ട്? ഈ ഒരു വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. അടുത്തൊരു കാരണമെന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഹോർമോണുകളിലെ വ്യതിചലനങ്ങൾ. അത് ചിലപ്പോൾ ചില ഹോർമോണുകൾ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അങ്ങനെ പലതരത്തിലുള്ള ഹോർമോണുകൾ സ്ത്രീകളിൽ കാണുന്നുണ്ട്. ആ ഹോർമോണിൻ്റെ വാല്യൂസിൽ വന്നിട്ടുള്ള, അതല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിൻ്റെയൊക്കെ പിന്നിലുള്ള പല കാരണങ്ങളും നമ്മളുടെ ഭക്ഷണ രീതികളാണ്. ബ്രോയിലർ ചിക്കൻ എല്ലാം ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെത്തിക്കുന്നുണ്ട്. സ്ത്രീകളിൽ പ്രത്യേകിച്ച് അതെത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സെക്ഷലി അതല്ലെങ്കിൽ ലൈംഗികമായി പകരുന്ന അസുഖങ്ങൾ, അത് ചെയ്തു പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ട് അതിൽ. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസും അതുപോലെ തന്നെ PID പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, വിട്ടുമാറാത്ത മൂത്രപ്പൈപ്പും അതുപോലെ തന്നെ പുകച്ചിൽ, ഗർഭത്തിൽ നീര് വരിക, ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ അവരെ ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനു കാരണമാകുന്നുണ്ട്? ഈ രീതിയിലുള്ള വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. ഏറ്റവും അവസാനമായി നാം ചർച്ച ചെയ്യുന്ന രണ്ട് കാരണങ്ങൾ, അതായത് നമ്മുടെ 9-ാമത്തെയും 10-ാമത്തെയും പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ന് നമ്മുടെ കുട്ടികളിൽ തന്നെ കണ്ടു തുടങ്ങുന്ന PCOD എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖം. അണ്ഡാശയ കുമിളകൾ എന്നൊക്കെ നാം മലയാളത്തിൽ അതിന് പറയാറുണ്ട്. അണ്ടാശയത്തിൻ്റെ മുകളിൽ ചെറിയ ചെറിയ സിസ്റ്റ് അതല്ലെങ്കിൽ കുമിളകൾ വരുന്ന ഒരു രോഗമായിട്ട് നാം അതിനെ വിശേഷിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമം എല്ലാം മാറിയതിൻ്റെ പിന്നാലെ നമുക്കെല്ലാവർക്കും അച്ചീവ് ചെയ്തിട്ടുള്ള വലിയ വലിയ രോഗങ്ങളാണ് ഇവയൊക്കെ. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഗർഭനിരോധിത ഗുളികകൾ അതല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്ന വ്യക്തികളിലും ഈ രീതിയിലുള്ള ഒരു വന്ധ്യതയ്ക്കുള്ള കാരണമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സ്ത്രീകളിൽ കാണുന്ന വന്ധ്യതയ്ക്കുള്ള പ്രധാനപ്പെട്ട 10 കാരണങ്ങൾ. നാം എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. നമുക്കിതിലേതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നാം മാറ്റിവെച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ജീവിതശൈലിയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണക്രമവും എല്ലാം പാലിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വന്ധ്യത എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ സ്ത്രീ സമൂഹത്തിനെ രക്ഷിക്കാൻ പറ്റുന്നതാണ്. പുരുഷന്മാരുടെ കാരണങ്ങൾ നാം മുന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.